മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മറിയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇപ്പൊ എന്തായി, കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടെ നടന്ന് സ്വന്തമായിട്ട് കല്യാണം ഉറപ്പിച്ചു. വെറുതെ അല്ല എന്റെ ശേഖരൻകുട്ടി അവൾക്ക് കണ്ണി പിടിക്കാത്ത. ഇനി അവൻ വരുമ്പോ ഞാൻ എന്തു പറയും ഭഗവാനെ? കേരണം കിട്ടോള് നാശിച്ചു പോകത്തേ ഉള്ളൂ. വാസന്തിയുടെ വാക്കിൽ കേട്ട് സുധാകരൻ ദേഷ്യം കൊണ്ട് പല്ലുകൾ മുറുകെ കടിച്ചു. പിന്നെ ദയനീയമായി ചലിക്കാത്ത തന്റെ കാലുകളിലേക്ക് നോക്കി. ഇനി ഒന്നും കേൾക്കാൻ വയ്യെന്ന രീതിയിൽ ഒന്നും മിണ്ടാതെ തല ചെരിച്ചു വെച്ച് കണ്ണടച്ച് കിടന്നു. ആ വീട്ടുമുറ്റത്ത് ഇരമ്പലോടെ ഒരു വണ്ടി വന്ന് നിന്നു. അതിൽ നിന്ന് മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് ഒരാൾ ഇറങ്ങി. വായിലെ പാക്ക് വീട്ടുമുറ്റത്ത് തുളസി തറയിൽ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അവൻ ജീപ്പിൽ ചാരി നിന്നു. ശേഖരൻ! വാസന്തി ഭയത്തോടെ ചുണ്ടിന് താഴെ പറഞ്ഞു. മോനെ ശേഖരൻകുട്ടി! സാരി എളിയിൽ കുത്തി അവരെ ഒലിപ്പിച്ച് വിളിച്ചുകൊണ്ട് അവനടുത്തേക്ക് ഓടി വന്നു. അവൻ കൈ ഉയർത്തി വാസന്തിയുടെ കഴുത്തിൽ പിടിച്ചു. അവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് അല്ലടി നായ നിന്നെ ഇതുവരെ തീറ്റിപ്പോറ്റിയത്. അവളെ കണ്ടിട്ടാ വിഷന്നിരിക്കുന്ന സിംഹത്തിന് മുന്നിൽ ഇരയെ കാട്ടി കാര്യം സാധിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയാണ് നിനക്കെന്ന് അറിയാത്തതുകൊണ്ടല്ല. അവളെ പോലെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. 18 വയസ്സായപ്പോ തന്നെ കൊണ്ടുപോകാൻ നിന്നപ്പോ നീയലടി പറഞ്ഞത് പഠിപ്പ് തീരട്ടെ എന്ന്. അതിനു വേണ്ടിയാ വീണ്ടും 2 വർഷം കൂടി നിന്റെ ആ കാല് തളർന്നു കിടക്കുന്ന മോന്റെ ചെലവ് നോക്കിയത്. അവളെ മുന്നിൽ കാട്ടി നീ മുതലാക്കിയത് കുറച്ചൊന്നല്ല. എന്നിട്ട് ഇപ്പോ വീടില്ല ഞാൻ അവളെ. അവളോട് എനിക്ക് വല്ലാത്ത ഭ്രമമാ. അവളുടെ സൗന്ദര്യം, അതിനോട് ഭ്രാന്ത. അവളെ എനിക്ക് വേണം. പൂക്കോട് അവരുടെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്ടു. അവർ ചുമച്ചുകൊണ്ട് ജീപ്പിൽ താങ്ങി നിന്നു. മാറടി! അവന്റെ അലർച്ചയിൽ പേടിച്ച് വാസന്തി മാറി നിന്നു. ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ അവൻ ജീപ്പ് റിവേഴ്സ് എടുത്ത് ആ മുറ്റത്തുനിന്ന് പോയി. അങ്കിള് മീഡിയക്ക് മുന്നിൽ അനൗൺസ് ചെയ്തു പോയെന്നുകൊണ്ട് മോള് സമ്മതിക്കേണ്ട കാര്യമില്ല. മോള് ഓക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും അങ്കിള് മോളെ തെറ്റു പറയില്ല. അതുകൊണ്ട് മോള് പേടിക്കാതെ സമ്മതാണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറഞ്ഞോളൂ. യെസ് എന്ന മറുപടി ലഭിച്ചാൽ എനിക്ക് സന്തോഷമാവും. തീരുമാനം മോളുടെയാണ്. അന്ന് വൈകുന്നേരം എല്ലാവരും ഹാളിൽ ഒത്തുയർന്ന് നിൽക്കുകയാണ്. എല്ലാവരുടെയും നോട്ടം മിഴിയിലേക്ക് മാത്രമായി ഒതുങ്ങി. അവൾ തലതാഴ്ത്തി നിൽപ്പുണ്ട്. ഒരു കോട്ടൺ കുർത്തിയാണ് വേഷം. ഷാളിൽ തെരുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണ് അവളുടെ മറുപടി എന്നറിയാൻ ഓരോരുത്തരും ഉറ്റുനോക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ സെറ്റിലിരുന്ന് റൂബിക്സ് ക്യൂബ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബദ്രിയിൽ എത്തി നിന്നു. അവളുടെ മറുപടി നേരത്തെ അറിയാമെന്ന പോലെ യാതൊരു ടെൻഷനുമില്ലാതെ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സമ്മതമാണ്. അവളുടെ വാക്കുകൾ കേട്ട് അവന്റെ കയ്യിലെ റൂബിക്സ് ക്യൂബ് താഴേക്ക് വീണു. ബദ്രി ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. തല താഴ്ത്തി നിൽക്കുന്ന മിഴിയെ കണ്ട് അവന് വല്ലാത്ത ദേഷ്യം വന്നു. ബാക്കി എല്ലാവരിലും സന്തോഷമായിരുന്നു. കബനി അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോയി. അവൻ കുറച്ചു നേരം കൂടെ അതേ ഇരിപ്പിരുന്നു. അവൾ വീണ്ടും മുറിയിലേക്ക് പോകുന്നേണ്ടതും അവൻ അവിടുന്ന് എഴുന്നേറ്റു. അവൾ വാതിൽ ചാരുമ്പോഴേക്കും അവൻ അകത്ത് കയറി. അവൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അവളുടെ കണ്ണിലെ ഭയം അവനിൽ കൂടുതൽ വെറുപ്പുണ്ടാക്കി. അവളുടെ കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്തി അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. പന്നന്റെ മോളെ, നിന്നോട് ഞാൻ നല്ല ഭാഷയിലല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അപ്പോ സമ്മതിച്ചിട്ട് ഇപ്പൊ വേലയിറക്കുന്നോടി. അവളുടെ കഴുത്തിൽ പിടുത്തം വിട്ടതും അവൾ ചുമച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. അവൻ അവൾക്ക് നേരെ കുനിഞ്ഞിരുന്നു. ലീസൺ, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. നിന്നെ പോലെ തെരുവിൽ നിന്ന് വന്നവളല്ല. എനിക്ക് ചേരുന്ന എന്റെ സ്റ്റാറ്റസിനെ പറ്റി ഒരുത്തി. സോ ഡോണ്ട് ക്രോസ് മൈ വേ. നിന്നെ പോലൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിന്നെ കൊന്നിട്ടായാലും ഞാനിത് മുടക്കും. സോ നീയായിട്ട് തന്നെ ഒഴിഞ്ഞു പോ. അതായിരിക്കും നല്ലത്. നാളെ മോർണിംഗ് നീ ഇവിടെ ഉണ്ടാവരുത്. ഭീഷണിപ്പെടുത്തിയ പോലെയായിരുന്നു അവന്റെ സ്വരം. അവൻ ഇറങ്ങിപ്പോയിട്ടും അവൾ അതേ ഇരിപ്പ് തുടർന്നു. നേരത്തെ പറഞ്ഞിട്ട് പോയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഇതിൽ നിന്ന് പിന്മാറാൻ. അല്ലെങ്കിൽ തനിക്ക് എന്ത് അർഹതയുണ്ടെന്നും അവൾ ചിന്തിക്കാതിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് മാത്രമാണ് താൻ സമ്മതം മൂളിയത്. തൻ്റെ മകനെക്കുറിച്ചുള്ള അമ്മയുടെ വ്യാകുലത കണ്ടിൽ നിന്നടിക്കാൻ കഴിഞ്ഞില്ല. നശിച്ചു പോകുന്ന മകനെ തന്നെ പോലൊരു കുട്ടിക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് കരഞ്ഞുകൊണ്ട് തൻ്റെ കാലിലേക്ക് വീഴാൻ തയ്യാറായ അമ്മയുടെ വാക്കുകൾ തള്ളിക്കളയാൻ സാധിച്ചില്ല. അതിനോടൊപ്പം തന്നെ തൻ്റെ ദുർവിധികളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന ചിന്തയും. പക്ഷേ അത് പണത്തിനെ കുറിച്ചോ ആർഭാടങ്ങളെക്കുറിച്ചോ ആയിരുന്നില്ല. ശേഖരൻ, അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചാലോ എന്നൊരു ദുരാഗ്രഹം തോന്നിപ്പോയി. നിലമറന്ന് പെരുമാറാൻ പാടില്ലായിരുന്നു. ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും സൗകര്യത്തോടെ തന്നെ പാർപ്പിച്ചതിൻ്റെ ഭാഗ്യമാണ്. അതിനിടയിൽ അവരുടെ കുടുംബത്തിൽ അംഗമാവണമെന്ന് മനസ്സിൽ പോലും വിചാരിക്കാൻ പാടില്ലായിരുന്നു. തെറ്റായിപ്പോയി. അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടക്കുന്നതിനോടൊപ്പം തന്നെ കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. രാത്രി മതിയാവോളം കുടിച്ച് കോൺ തെറ്റി കിടന്നുറങ്ങിക്കൊണ്ട് തന്നെ ഭദ്ര എഴുന്നേൽക്കാൻ നന്നായി വൈകിയിരുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് വന്നു. കണ്ണുകൾ ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കബനി ഇത് ശ്രദ്ധിച്ചെങ്കിലും അവനെ നോക്കിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാക്കി തന്നോട് മിണ്ടാൻ വരുന്ന ആൾ മുഖം തിരിച്ച് കിച്ചണിലേക്ക് പോയത് തന്നെ അവൻ അത്ഭുതമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റാമിൽ അവൻ്റെ മുഖം വന്നു നിന്നു. അവൻ അയാൾക്ക് നേരെ പോയി അയാളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അവൻ്റെ കണ്ണുകൾ ചുറ്റും പായുന്നു കണ്ടപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി. അവള് പോയി. അവൻ കഴിക്കു നിർത്തി തല ഉയർത്താൻ അനങ്ങാതിരുന്നു. ഇന്നലെ ആ കുട്ടിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. ആ കുട്ടിയുടെ നെയ്ബേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഒരു പക്ഷേ നമ്മുടെ പണം മോഹിച്ചാണ് ഓക്കെ പറഞ്ഞെങ്കിൽ അത് നിന്നോട് ചെയ്യുന്ന തെറ്റായി പോവില്ലെന്ന് ചിന്തിച്ചു. പക്ഷേ അങ്ങനെയുള്ളൊരു കുട്ടിയല്ലത്. ചെറുപ്പത്തിലെ അമ്മ മരിച്ചുപോയ രണ്ടാനമ്മയുടെ ക്രൂരതകൾക്ക് ഇരയാവേണ്ടി വന്ന ഒരു പാവം. അവൻ പെട്ടെന്ന് തന്നെ മുഖമുയർത്തി അയാൾ നോക്കി. അവന് ഭക്ഷണം തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങാത്ത പോലെ തോന്നി. അയാൾ തുടർന്നു. അവളുടെ അച്ഛനൊരു പാവം മനുഷ്യനാണെങ്കിലും കാലിന് ശേഷി കുറവുള്ള അയാൾ അവൾക്ക് വേണ്ടി രണ്ടാമത് വിവാഹം കഴിച്ചു. ആ സ്ത്രീയിൽ നിന്ന് ആ കുട്ടി അനുഭവിച്ച് കുറച്ചൊന്നും ആയിരുന്നില്ല. ആ വീട്ടിലെ സെർവൻ്റ് രാവന്തിയോളം പണിയെടുപ്പിക്കും, ഭക്ഷണം കൊടുക്കില്ല, പഠിക്കാൻ സമ്മതിക്കില്ല. അടി, തൊഴി, ചവിട്ട്, കണ്ണീരിൽ കുതിർന്ന ബാല്യം. എന്നിട്ടും ഫുൾ മാർക്കോടുകൂടി 10ഉം+2ഉം പാസ്സായി. ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടിയതുകൊണ്ട് പഠിക്കാൻ വിട്ടു. അതിനേക്കാൾ വലിയ മറ്റൊരു കാരണമുണ്ടായിരുന്നു. ആ സ്ത്രീയുടെ അനിയൻ ശേഖരൻ ചെറുപ്പം മുതൽ അവളുടെ ശരീരം മാത്രം ആഗ്രഹിച്ച് പിന്നാലെ നടക്കുന്ന ഒരുത്തൻ. അവളെ വിവാഹം കഴിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. രാത്രിയിൽ കണ്ണടക്കാൻ പോലും കഴിയാതെ ഒളിഞ്ഞും ശ്വാസം അടക്കി നേരം വെളുപ്പിച്ച ദിനങ്ങൾ. ശേഖരൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയെടുക്കാനാ ആ സ്ത്രീ അവളെ പഠിക്കാൻ വിട്ടത്. അത്രയും കാലം കൂടി അവൻ്റെ ചെലവിൽ കഴിയാമെന്ന് കരുതി. ഷീസ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറഞ്ഞ് അവളുടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി രക്ഷപ്പെട്ടേനെ. നിനക്കുള്ള ട്രാപ്പിൽപ്പെട്ട് ആ ഓപ്ഷനും ഇല്ലാതായി. പക്ഷേ നീ ഇന്നലെ അവളോട് പോകാൻ പറഞ്ഞു, അവൾ പോയി. ഇനി അതിൻ്റെ ജീവിതം എങ്ങനെയാവുമെന്ന് അറിയില്ല. എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ? എനിക്കത് മതി. നീയല്ലേ എൻ്റെ മകൻ. അയാൾ കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി. അവൻ കുറച്ചു നേരം കൂടെ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ബെഡിന് താഴെ നിലത്തിരുന്നു. ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാൻ താനാണെന്ന് കരുതിയിരുന്നു എൻ്റെ അമ്മ. ആ മുഖം അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞിരുന്നു. 15 വയസ്സ് തികഞ്ഞാൻ അമ്പലത്തിലേക്ക് പോയതാണ്. കാർ ഡ്രൈവ് ചെയ്യണമെന്ന് വാശി പിടിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങി. എല്ലാം നിയന്ത്രിച്ച് അമ്മ അടുത്ത് തന്നെ ഉണ്ടായിരുന്നെങ്കിലും എവിടെയോ പാളിപ്പോയി. പ്രതീക്ഷിക്കാതെ എവിടുന്നോ വന്ന ലോറി. കണ്ണു തുറക്കുമ്പോൾ ദേഹം മുഴുവൻ വല്ലാത്ത വേദനയായിരുന്നു. ആദ്യം അന്വേഷിച്ചത് അമ്മയാണ്. പിന്നീട് അറിഞ്ഞു ഇനി ഒരിക്കലും അമ്മയെ കാണാൻ പറ്റില്ല എന്ന്. എന്നേക്കുമായി എന്നെ വിട്ട്. അതും ഞാൻ കാരണം. ഒരുതരം ഡിപ്രഷനായിരുന്നു. താൻ കാരണം തൻ്റെ അമ്മ. പിന്നീടുള്ള 2 വർഷത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഓർമ്മയിലില്ല. എന്തൊക്കെയോ സംഭവിച്ചു. കുറച്ച് ദിവസം മെൻ്റൽ ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് തിരികെ വരുമ്പോൾ വീട്ടിൽ എന്നെ കാത്ത ഒരാളുണ്ടായിരുന്നു. അമ്മ എന്ന ലേബിൽ. വെറുപ്പായി. അവരോട് മാത്രം ആരോടും തോന്നാത്ത തരത്തിലുള്ള വെറുപ്പ്. ഡാഡി അവരുടെ വാക്കിന് പ്രിഫറൻസ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ ദേഷ്യം എല്ലാവരോടും ഉള്ളതായി. ആരോടും ചിരിക്കില്ല, സോഫ്റ്റായി പെരുമാറില്ല. എന്നും ഇങ്ങോട്ട് കയറി ഒട്ടാൻ വരുന്ന അവരോട്, എൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിത്തെറിപ്പിച്ച അവരോട് ദേഷ്യപ്പെടാനും വേദനിപ്പിക്കാനും ഒരു മടിയും കാണിച്ചില്ല. അതിനിടയിൽ എപ്പോഴോ ജീവിതത്തിലേക്ക് വന്നവളാണ് നിത അശോക്. അല്പം മോഡേണാണെങ്കിലും എത്ര ആട്ടിയകറ്റിയാലും പിന്നെയും പുറകെ വരും. അവസാന ശല്യം സഹിക്ക വയ്യാതെ ഓക്കെ പറഞ്ഞതാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അശോക് അങ്കിൾ. ഒരുപക്ഷെ ഡാഡിയങ്കിൾ എന്നോട് ക്ലോസ് അങ്കിളായിരിക്കും. മോൾക്ക് തന്നോട് താല്പര്യം അറിഞ്ഞ് അത് നിരസിക്കരുതെന്ന അപേക്ഷയുമായി വന്ന അങ്കിളിനെ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആകെയുള്ള ഒരേ ഒരു കമ്മിറ്റ്മെൻറ്റ്. പക്ഷേ മിഴി. അവളുടെ ജീവിതം ഇതിനേക്കാൾ എത്രയോ മോശമായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ആയിരിക്കും സമ്മതം പറഞ്ഞത്. എല്ലാം ചോദിക്കണമായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ഒരു ജോബെങ്കിലും കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കും? അവൻ തലക്ക് കൈ കൊടുത്തിരുന്നു. അവളുടെ കരഞ്ഞ മിഴികൾ അവൻ്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. നിർവികാരമായ ആ മുഖം. അതിലുണ്ടായിരുന്നു അവളുടെ സങ്കടങ്ങൾ. എന്നിട്ടും തനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇനി എവിടെ പോയി അന്വേഷിക്കും? പെട്ടെന്ന് ഡോർ കൊടുക്കുന്ന ശബ്ദം കേട്ട് അവൻ അങ്ങോട്ട് നോക്കി. റെഡ് കളർ ടീഷർട്ടും ജീൻസും ധരിച്ചൊരു പെൺകുട്ടി. നല്ല ഹൈറ്റിൽ സ്ലിമ്മായ വെളുത്ത മോഡലിലേക്കുള്ള ഒരുവൾ. റെഡ് കളർ ലിപ്സ്റ്റിക്ക് ആ മുഖത്ത് എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബേബി, വാട്ട് ഹാപ്പൻഡ്? ഏയ്, നത്തിങ്. പിന്നെന്താ താഴെ ഇരിക്കുന്നേ? നീ എന്താ രാവിലെ തന്നെ? അതെന്താ, എനിക്കിവിടെ വരാൻ ടൈം നോക്കണോ? ഞാൻ അറിഞ്ഞ ന്യൂസ്. ഏതാ അവള്? ഇരിക്കുന്നിതാ, ഞാൻ പറയാം. അവൻ എഴുന്നേറ്റു. അവൾ വേഗം മുന്നോട്ട് വന്ന് അവനെ ഹഗ് ചെയ്തു. അവനത് ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൾ ആ ചുവന്ന ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിനോട് ചേർക്കാൻ ഒരുങ്ങിയതും അവൻ പിന്നോട്ട് മാറി. 2 minutes, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അവളെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവൾക്കത് വല്ലാത്ത ഇൻസൾട്ടഡായി തോന്നി. അവൻ ഡ്രസ്സ് മാറ്റി വന്നു. ഓവാ, അവൾ തലയാട്ടി അവന് പുറകെ നടന്നു. അവരിറങ്ങി വരുമ്പോഴാണ് കബനി നിധയെ കണ്ടത്. അവരവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവളവരെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയി. അവർക്ക് സങ്കടം തോന്നിയെങ്കിലും എപ്പോഴുമുള്ള ചിരിച്ച മുഖത്തോടെ അവർ അകത്തേക്കും പോയി. ബദ്രിയായിരുന്നു ഡ്രൈവ് ചെയ്ത്, നിധ കോ ഡ്രൈവിംഗ് സീറ്റിലും. നിധ, ഐ തിങ്ക് വാട്ട് ഐ ഡിഡ് വെൻ റോങ്. മനസ്സിലായില്ല. മിഴിയെക്കുറിച്ചെല്ലാം അവൻ പറഞ്ഞതും അവൾ പോയതും ജീവിത സാഹചര്യമെല്ലാം ബദ്രി നിധയോട് പറഞ്ഞു. പാവം കുട്ടി, ഇറക്കി വിടേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും ജോബ് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അങ്കിൾ കുറേ കുട്ടികളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കുന്ന ആളല്ലേ, ആ കുട്ടിയെ പഠിപ്പിക്കാൻ വിടായിരുന്നു. ഞാനും അത് വിചാരിച്ചു, ബട്ട് എല്ലാം കൈവിട്ടു പോയി. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നമ്മുടെ കാര്യം എന്തായി? പപ്പ രാമങ്കിളോട് സംസാരിക്കട്ടെ ചോദിച്ചു. ഞാനാ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് മതിയെന്ന്. നിധ, ഐ നീഡ് മോർ ടൈം. ബട്ട് വൈ? ഐ എം 26. നിനക്കും 27 ആയില്ലേ? ദിസ് ഈസ് പെർഫെക്റ്റ് ടൈം ഫോർ അസ്. എനിക്കറിയാം, പക്ഷേ ഇപ്പോൾ തന്നെ എനിക്ക് മാരേജ് എന്ന കമ്മിറ്റ്മെൻറ്റിനോട് താല്പര്യമില്ല. പ്ലീസ് ബദ്രി. അവൾ ഗിയറിൽ വെച്ച് അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചു. അവനുടൻ തന്നെ ആ കൈവരിച്ച സ്റ്റെയറിങ്ങിൽ വെച്ചു. അവൾക്ക് ദേഷ്യം വന്നു. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൾ ഫോണിൽ നോക്കിയിരുന്നു. വീടെത്തി. അവൻ്റെ ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി. എൻ്റെ വീട്ടിലേക്ക് തിരിച്ചാക്കാനാണോ നീ വന്ന്? നമുക്കിത് എങ്ങോട്ടെങ്കിലും ഔട്ടിങ്ങിന് പോവാം. നോ, ഇന്നിത്തിരി ബിസിയാണ്, പിന്നെ നോക്കാം. അവൾ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. അവൻ വേഗം വണ്ടി തിരിച്ച് ബാറിലേക്ക് പോയി. ശേഖരൻ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. മിഴി എവിടെയാണെന്ന് അന്വേഷിച്ച് രാവിലെ തന്നെ എറണാകുളം എത്തിയിരുന്നു. അത്യാവശ്യം വലിയ ആളുകളായതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ടോ എന്ന് ഇൻഡയറക്റ്റായിട്ടാണ് അന്വേഷിച്ചത്. അവൾ അവിടെ ഇല്ല എന്നുള്ള വാർത്ത അവനിൽ എന്തെന്നില്ലാത്ത ദേഷ്യം ഉണ്ടാക്കി. എങ്ങോട്ട് പോയെന്നറിയില്ല, ഒരു തുമ്പും കിട്ടിയിട്ടില്ല. പക്ഷെ അവർ കഴിഞ്ഞ സ്ഥിതിക്ക് അവളെയും കൊണ്ടല്ലാതെ ഇനി നാട്ടിലേക്ക് ഇല്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഓരോ വഴിയോർത്തും ലേഡീസ് ഹോസ്റ്റലുകളിലും അവൻ്റെ കണ്ണുകൾ അവൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു. കയ്യിലെ ബാഗ് മുറുകെ പിടിച്ച് ആൾ തിരക്കുള്ള റോഡിലൂടെ നടക്കിയായിരുന്നവൾ. പുറകെ ആരോ വരുന്ന പോലെ തോന്നി അവളുടെ കാലുകൾ വേഗതയിൽ ചലിച്ചു. അതിനനുസരിച്ച് പുറകെയുള്ള ഹവായി ചെരുപ്പിട്ട കാലുകൾക്കും വേഗത കൂടി. മാർക്കറ്റിൽ നിന്ന് മാറി ഒരു ഇടുക്കുവഴിയിലൂടെ അവൾ കയറി. ഒരു ഭാഗത്ത് കുറച്ച് സ്ത്രീകൾ പൂക്കൾ വിൽക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. ചുറ്റും ആരുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വേഗത്തിൽ ഓടാൻ നിൽക്കുമ്പോഴേക്കും അവളുടെ തലയിലേക്ക് ഒരു തടിക്കഷ്ണം വന്നു കൊണ്ടു. അവൾ കമിഴ്ന്നടിച്ച് നിലത്തേക്ക് വീണു. കയ്യിൽ നിന്നും ബാഗ് തെറിച്ചുപോയി. അതിൽ സർട്ടിഫിക്കറ്റുകൾ ഉള്ളതുകൊണ്ട് തല വേദന കൊണ്ട് പൊളിയും പോലെ തോന്നിയിട്ടും അവൾ കിടന്നിടത്തു നിന്നിറങ്ങി ആ ബാഗ് കയ്യെത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രോമം നിറഞ്ഞൊരു കൈ വന്ന് അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വേദന കൊണ്ട് ആ മിഴികൾ നിറഞ്ഞൊഴുകി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.